ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ വാവ സുരേഷിനെ പറ്റിയിട്ടാണ്. നമ്മുടെ കേരളത്തിൽ വളരെ അപൂർവമായിട്ട് ഇങ്ങനെയുള്ളൊരു മനുഷ്യന്മാരുണ്ടാവുള്ളൂ. അതായത് പാമ്പ് പിടുത്തത്തിൻ്റെ പേരിലല്ല, ഹെയ്റ്റേഴ്സ് തീരില്ലാത്ത ആൾക്കാർ, വളരെ വളരെ വിരലിലുണ്ടാവുന്ന ആൾക്കാർ മാത്രമേ നമ്മുടെ കേരളത്തിൽ ഉണ്ടാവുള്ളൂ, ഹെയ്റ്റേഴ്സ് ഇല്ലാത്ത. ഈ വാവ സുരേഷിനെ നമ്മുടെ കേരളത്തിലത്തെ 99.99% പേരും സ്നേഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. ഒരു കുടുംബത്തിലത്തെ ഒരാളെ പോലെ വാവ സുരേഷിന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് നമ്മുടെ സ്വന്തം വീട്ടിലത്തെ ആർക്കൊക്കെ എന്തെങ്കിലും പറ്റിയ അതേ ഒരു ഫീലിങ്സോട് കൂടി നമ്മൾ വിഷമിക്കുന്നു. പക്ഷേ എന്തുകൊണ്ട് ഞാൻ വാവ സുരേഷിനോട് ചെറുതായിട്ട് ഞാൻ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണം, പുള്ളി സേഫ്റ്റി ഒരു ഇമ്പോർട്ടൻസ് പുള്ളി കൊടുക്കാറില്ല. ഓക്കെ, ഒരാൾക്ക് നമുക്ക് ഒരു 20-25 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സും ആ ഒരു ചെറിയൊരു അശ്രദ്ധ മതി പലതും മാറിമറിക്കാം. ഓക്കെ, നമുക്കൊരു 20-30 വർഷത്തെ ബൈക്ക് ഓടിക്കാനുള്ള എക്സ്പീരിയൻസ് ഉണ്ടെന്ന് കരുതി നിങ്ങൾ ഹെൽമെറ്റ് വെക്കാണ്ട് യാത്ര ചെയ്യുന്നതിൽ അർത്ഥമില്ല. ചിലപ്പോൾ നിങ്ങൾ 500 ദിവസം ഒരു ആക്സിഡൻറ്റ് പോലും ഇല്ലാതെ ബൈക്കിൽ ട്രാവൽ ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ 501-ാമത്തെ ദിവസമായിരിക്കാം ചെറിയ ഒരു ആക്സിഡൻറ്റ് വന്നിട്ട് ചിലപ്പോൾ നിങ്ങളുടെ തല റോട്ടിലടിച്ചിട്ട് ചിലപ്പോൾ മരണം വരെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് സേഫ്റ്റിയാണ് ഇമ്പോർട്ടൻസ്. അപ്പോൾ ഈ പാമ്പ് പിടുത്തത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഈ മോഡേൺ വേൾഡിൽ ഒരുപാട് എക്യുപ്മെൻറ്റ്സ് അവൈലബിൾ ആണ്. അതിനായിട്ടുള്ള ബൂട്ട്, പിന്നെ കാലും പ്രൊട്ടക്ഷനുള്ള ഒരുപാട് സ്നേക്ക് പിടുത്തക്കാർക്ക് യൂസ് ചെയ്യുന്ന ഡ്രസ്സ് സംവിധാനങ്ങളുണ്ട്. പിന്നെ അവരുടെ സ്റ്റിക്ക്, വളരെ പ്രൊഫഷണലേഴ്സ് യൂസ് ചെയ്യുന്ന സ്റ്റിക്ക്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് വാവ സുരേഷിന് അതൊക്കെ മേടിക്കാൻ സിമ്പിളായിട്ട് സാധിക്കും. പുള്ളിക്കാരൻ്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ പുള്ളിക്കാരൊന്ന് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 10,000 അല്ലെങ്കിൽ 100,000 പേരെങ്കിലും പുള്ളിക്കാരന് 100,000 രൂപ അയച്ചു കൊടുക്കാൻ റെഡിയായി നിൽക്കണം. വാവ സുരേഷിന് എന്തെങ്കിലും ഒരു ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരു മടിയുമില്ലാതെ കേരള സമൂഹം അദ്ദേഹത്തിന് 100,000 or 10,000 അയച്ചു കൊടുക്കും ഇങ്ങനത്തൊരു എക്യുപ്മെൻറ്റ്സൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട്. പുള്ളിക്കാരന് വേണമെങ്കിൽ ഇതൊക്കെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാം. അതൊരിക്കലും ഒരു അഭിമാനത്തിന് ഏൽക്കുന്ന ഒരു അഭിമാനക്കുറവൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. കാരണം ആ ഒരു മെൻറ്റാലിറ്റി വളരെ തെറ്റാണ്. നിങ്ങളൊരു പ്രൊഫഷണൽ ആണെങ്കിൽ, നിങ്ങളൊരു എക്സ്പെർട്ട് ആണെങ്കിൽ ഇത് ഈ സേഫ്റ്റി സംവിധാനങ്ങൾ യൂസ് ചെയ്യണം. അല്ലാതെ ഞാൻ ഈ സേഫ്റ്റി മെഷേഴ്സൊക്കെ യൂസ് അല്ലെങ്കിൽ സേഫ്റ്റി ഡ്രസ്സൊക്കെ ഇട്ട് സ്റ്റിക്കൊക്കെ യൂസ് ചെയ്തിട്ട് പാമ്പിന് പിടിച്ചാൽ എൻ്റെ വെയിറ്റ് കുറയും, എന്നെ ആൾക്കാർ കളിയാക്കും, അത് നിങ്ങളുടെ മെച്യൂരിറ്റിയിലുള്ളൊരു കുറവുകൊണ്ടാണ് അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നത്. ഓക്കെ, നിങ്ങൾ ഇതൊക്കെ യൂസ് ചെയ്യണം. നിങ്ങളിപ്പോൾ നമ്മൾ ഹെൽമെറ്റ്, ഒരു എക്സാമ്പിൾ പറയാം, നമ്മൾ ഹെൽമെറ്റ് വെക്കാണ്ട് നമ്മൾ റൈഡ് ചെയ്തിട്ട് നമ്മൾ ചെറിയ പുതിയ തലമുറയോട് നിങ്ങളിത് ചെയ്യാൻ പാടില്ല, അനുകരിക്കാൻ പാടില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നമ്മൾ ഹെൽമെറ്റ് വെച്ചിട്ട് ബൈക്ക് ഓടിച്ചിട്ട് എല്ലാവരോടും ഹെൽമെറ്റ് വെക്കണമെന്ന് പറയുന്നതിൽ അർത്ഥമുണ്ട്. അതുപോലെയാണ് വാവ സുരേഷ് ചെയ്യേണ്ടത്. പുള്ളിക്കാരൻ സ്വന്തം സേഫ്റ്റി ആദ്യം നോക്കണം. ഇത് കാണുന്ന പുതിയ ജനറേഷനിൽ അല്ലെങ്കിൽ ഈ ഒരു മേഖലയിലേക്ക് വരുന്ന ആൾക്കാർക്കും തോന്നണം വാവ സുരേഷ് പോലും ഈ സേഫ്റ്റി മെഷേഴ്സ് നോക്കുന്നു. അപ്പോൾ നമുക്കും തീർച്ചയായിട്ടും ഇതുപോലെയുള്ള സേഫ്റ്റി മെഷേഴ്സും ഡ്രസ്സും സംവിധാനങ്ങളും സ്റ്റിക്കൊക്കെ യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ഒരു പാമ്പ് പിടുത്തത്തിന് പാമ്പിനെ പിടിക്കാൻ ഇറങ്ങുമ്പോൾ ചെയ്യേണ്ടത്. ഇതൊക്കെ അങ്ങനെയാണ് നമ്മളൊരു സമൂഹത്തിന് മെസ്സേജ് കൊടുക്കേണ്ടത്. അല്ലാതെ ഇതൊക്കെ നമ്മൾ ഒരു സേഫ്റ്റി മെഷേഴ്സ് യൂസ് ചെയ്യുന്നത് ഒരിക്കലും നമ്മുടെ അഭിമാനത്തിനേൽക്കുന്ന ഒരു ക്ഷതമായിട്ടോ ഒരു നാണക്കേടോ വിചാരിക്കേണ്ട യാതൊരു കാര്യമില്ല.